നീയൻ സ്വന്തം, രചന ജിഫ്ന നിസാർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ലല്ലുമോളുടെ വിളിയേട്ടാണ് പാറു ഹരിയിൽ നിന്ന് അകന്നു മാറിയത്. അവൾക്ക് ഹരിയുടെ നേരെ നോക്കാനൊരു ജാളിയത തോന്നുന്നുണ്ട്. അവനാവട്ടെ ഹൃദയം നിറഞ്ഞൊരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ലല്ലുമോൾ താഴെ നിന്ന് തോണ്ടി വിളിച്ചപ്പോൾ ഹരി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ലല്ലുവിനെ ഹരി വാരിയെടുത്ത് അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തു. എന്താടാ? അവൻ കൊഞ്ചലോടെ കുഞ്ഞിന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. അങ്കിളിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ലല്ലു അവന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ആര്? അച്ഛമ്മ. ലല്ലു അല്പം സങ്കോചത്തോടെയാണ് പറയുന്നത്. ഹരി ഒന്നിങ്ങ് വന്നേ. പുറത്തിന്നും വരതയുടെ ശബ്ദം കേട്ടിട്ട് ഹരി പാറുവിനെ നോക്കി. ആര്? ആര് വിളിച്ചെന്ന് മോള് പറഞ്ഞേ. അവൻ കേൾക്കാനുള്ള കൊതിയോടെ വീണ്ടും ചോദിച്ചു. അച്ഛമ്മ. അവന്റെ നോട്ടം കണ്ടിട്ട് അല്പം നാണത്തോടെയാണ് ലല്ലു അത് പറഞ്ഞത്. അങ്ങനെ വിളിക്കാൻ പറഞ്ഞു എന്നോട്. ലല്ലു വീണ്ടും പറഞ്ഞു. ഹരിയുടെ ചുണ്ടുകൾ വീണ്ടും അവളുടെ കവിളിൽ പതിഞ്ഞു. മതി, എന്റെ മോൾ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ, അച്ഛമ്മ തന്നെയാ. അത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഹരി തോളുകൊണ്ട് തുടച്ചു. ചുമരിൽ ചാരി നിസ്സംഗതയോടെ നിൽക്കുന്ന പാറുവിലേക്ക് അവന്റെ കണ്ണുകൾ പാറി വീണു. മതി കരഞ്ഞത്, നിന്നെ കൊണ്ടാവും പോലും നിന്റെ അച്ഛനെ നീ പരിചരിച്ചു. ആ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു കാണും. ഇനിയും കരഞ്ഞിട്ട് അസുഖം വരുത്തി വെക്കലേ പാറു നീ. ഹരി അവൾക്ക് മുമ്പിൽ പോയി നിന്നു. ചില്ല, പോയിന്ന് കുളിച്ചു വാ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. പാറുവനെ നോക്കി തലയാട്ടി. പുറത്തുണ്ടാവും. അവളോട് അതുകൂടി പറഞ്ഞിട്ട് ഹരി ലല്ലുമളയും കൊണ്ട് പുറത്തേക്ക് നടന്നു. വീണ്ടും വീണ്ടും വിളിക്കുന്നവന്റെ പിടയുന്ന മനസ്സറിഞ്ഞതുപോലെ സീത പതിയെ മൂളി. ഞാൻ വരണോ പെണ്ണേ, നിനക്ക് ഒട്ടും വയ്യേ? കണ്ണൻ വീണ്ടും ആധിയോടെ ചോദിച്ചു. കുഴപ്പമില്ല കണ്ണേട്ടാ, ഞാൻ ഓക്കെയാണ്. അടഞ്ഞുപോയ ശബ്ദത്തിൽ സീത പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അവൻ സങ്കടത്തോടെ പറഞ്ഞു. പോയെന്ന് കുളിച്ചിട്ട് വല്ലതും കഴിച്ച് ഇതിന് നേരം കിടക്ക് നീ, ഞാനിനി പിന്നെ വിളിച്ചോളാം. വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് സീത ഫോൺ മാറ്റിപ്പിടിച്ച്. ഭാരം തൂങ്ങുന്ന മനസ്സും ശരീരവും അവൾ ആ ചുമരിലേക്ക് ചാരിയിരുന്നു. മുറ്റത്ത് കിട്ടിയ പന്തൽ അഴിച്ചു മാറ്റുന്നവർക്കൊപ്പം ഹരിയും കൂടിയിട്ടുണ്ട്. നിരന്നു കിടക്കുന്ന കസേരകൾ പെറുക്കിയെടുത്ത് അടുക്കി വെക്കുന്നതിനിടെ ആരോ വന്നിട്ട് അവനോടെന്തോ ചോദിക്കുന്നു. ഹരി പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നവെല്ലാം സീത കാണുന്നുണ്ട്. പന്തൽ പണിക്കാരുടെ വാടകയാവും. അതെല്ലാം പെറുക്കിക്കൂട്ടി വണ്ടിയിൽ കയറ്റി വിട്ടിട്ടാണ് ഹരി അകത്തേക്ക് കയറിയത്. സീത അവൻ്റെ ഫോണുമായി ഉമ്രത്തേക്ക് ചെന്നു. കഴിഞ്ഞോ കരച്ചിലൊക്കെ? അവൾ നീട്ടിയ ഫോൺ വാങ്ങുന്നതിനിടെ ഹരി ചോദിച്ചു. സീത പതിയൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കൂട്ടിലടച്ച വിരികിനെ പോലെയാ അവിടെ കണ്ണൻ്റെ അവസ്ഥ, ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ഹരി പറഞ്ഞു. സീതയുടെ ചിരി മാഞ്ഞു അത് കേട്ടപ്പോൾ. അവൻ വരൂടി. ഹരി അവളുടെ തലയിൽ കൊട്ടി. സീത വിളറിയ ചിരിയോടെ അവനെ നോക്കി. മതി, ഇനി തൂങ്ങിപ്പിടിച്ചിരുന്ന് എഴുന്നേറ്റ് പോയി കുളിച്ചു വാ. ഞാൻ അമ്മയും കൂടി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരാം. അവിടെ ഭദ്രയുണ്ട്, അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹരി തോളിൽ കിടന്ന തോർത്തുകൊണ്ട് മുഖം തുറക്കുന്നതിനിടെ പറഞ്ഞു. സീത പതിയെ ഒന്ന് മൂളി. ഞങ്ങളെന്ന് ഇറങ്ങട്ടെ ഇനി, ആ പട്ടിക്കാട്ടിലേക്ക് എത്തേണ്ടല്ലേ, ഇപ്പം തന്നെ വൈകി. സുനിലും രേഖയും വല്ലാത്ത ധൃതിയോടെ സീതയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു. അവർക്ക് പിറകെ പാർവതി ഇറങ്ങി വന്നിട്ട് ചുമരിൽ ചാരി നിന്നു. വരത അവർക്കിടയിൽ വരാതെ അകത്തേക്ക് കയറിപ്പോയി. ബന്ധുക്കളെന്ന് പറയാൻ ആകെ അവശേഷിക്കുന്നവർ. പോവാനാണ് തിടുക്കം കാണിക്കുന്നത്. സീത ഒന്നും പറയാതെ തലയാട്ടി. അമ്മയെ നോക്കിക്കോണേ സീതേ, ഇന്ന് ഒട്ടും വയ്യ. രേഖ വലിയ കാര്യം പോലെ സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടുന്നില്ല. നാ പോയി, സുനിൽ വീണ്ടും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഒന്നവിടെ നിന്നേ. പുറകിൽ നിന്നും ഹരിയുടെ മുഴക്കമുള്ള സ്വരം. സുനിൽ ഞെട്ടി തിരിഞ്ഞു നോക്കി. രേഖയും നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി. എങ്ങോട്ട് പോണു ഇത്രയും ധൃതിയിൽ? അവൻ സുനിലിന്റെ മുമ്പിൽ പോയി നിന്നു. ഞാനെന്റെ വീട്ടിൽ പോണു. എന്തേ? അവന്റെ ചോദ്യം ഒട്ടും രസിക്കാത്ത പോലെ സുനിൽ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ ആരാ? സീതയും പാർവതിയെയും ചൂണ്ടി അവന്റെ സ്വരം വീണ്ടും കടുത്തു. ഇതൊക്കെ നീ അറിയുന്ന എന്തിനാണോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ മാത്രം നീ ആരാ? സുനിലിനെ തള്ളി മാറ്റിക്കൊണ്ട് രേഖ ഹരിയുടെ മുന്നിലേക്ക് വന്ന് ചീറി. ഒച്ച കുറച്ചു മതി, നിങ്ങളുടെ ഈ പ്രസനം, ഇതൊരു മരണം നടന്ന വീടാ. ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ അഭാവത്തിൽ രേഖ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ പട്ടിക്കാടുള്ള വീടിന്റെ ഒറിജിനൽ അവകാശി അകത്ത് കിടപ്പുണ്ടല്ലോ, അതിനെ കൊണ്ടുപോകുന്നില്ലേ? ഹരിയുടെ ചോദ്യത്തിന് മുമ്പിൽ സുനിൽ വിളറിപ്പോയി. അമ്മമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഇവളല്ലേ വീണ്ടും അതിനെ കെട്ടി വലിച്ചുകൊണ്ട് വന്ന്? വീണ്ടും ഞങ്ങൾ എന്തിനു കൊണ്ടുപോകണം? രേഖ വീണ്ടും ഫോമിലായി.
പാഴം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ അങ്ങോട്ട് ചോദിക്കും മനുഷ്യ. ഹരിയുടെ ചോദ്യത്തിന് മുമ്പിൽ പതിറി നിൽക്കുന്ന സുനിലിനെ പിടിച്ചള്ളിക്കൊണ്ടാണ് രേഖ ചോദിച്ച്. ആ അമ്മ വിദേശ പര്യടനത്തിന് പോയിടത്തുനിന്നല്ല സീത പിടിച്ചുകൊണ്ട് വന്നത്. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഹരി അവർക്ക് മുമ്പിൽ നെഞ്ചുരിച്ച് നിന്നു. രേഖ അവനെ കണ്ണുരുട്ടി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. സുനിൽ അപ്പോഴും പതിറി കൊണ്ട് നോട്ടം മാറ്റി കളിക്കുന്നുണ്ട്. നാണമുണ്ടോ? സ്വന്തം അമ്മയല്ലേ ഒരറവുമാളിനെ പോലെ അനാഥാലയത്തിൽ കൊണ്ടുതള്ളിയത്? നിങ്ങളുടെ പെറ്റമ്മയായിരുന്നു. ഹരി പൂച്ചത്തോടെ സുനിലിന്റെ മുമ്പിൽ പോയി നിന്നോട് പറഞ്ഞു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീയാരടാ ചെക്കാ? രേഖ വീണ്ടും അവന് മുമ്പിൽ കയറി നിന്നു. ഇവളുമാരെ കണ്ടിട്ടാണോ നിന്റെ ചാട്ടം? വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്, ഇതല്ലേ ഇതിനുള്ളിൽ നടക്കുന്നത്? സീതയെയും പാർവിനെയും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് രേഖ ഹരിയുടെ നേരെ ചുണ്ടുകൊട്ടി. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. കുളിച്ചുകൊണ്ട് തലതൂർത്തി വരികയായിരുന്ന അർജുൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേട്ട് രേഖ അവനെ വല്ലാത്ത ചിരിയോടെ നോക്കി. ഓ, പോക്കറ്റ് മണി കിട്ടുന്നതിന് നന്ദിയാവും അല്ലേടാ? രേഖ ചുണ്ടുകൊട്ടി. ഇനി ഒരാക്ഷരം വരുമിണ്ടിയ നിങ്ങളുടെ പാലിൽ ഞാൻ അടിച്ചു പൊഴിക്കും. ഹരിയുടെ വാക്കുകൾ പള്ളിനിടയിൽ കിടന്ന് ഞെരിഞ്ഞു. അവന്റെ മുഖം കണ്ടിട്ട് സുനിലും രേഖയും ഭയത്തോടെ പരസ്പരം നോക്കി. ഇവിടുത്തെ സ്ഥലമെസി എന്റെ ഫ്രണ്ടാ. സ്വന്തം മാതാപിതാക്കളെ സ്വത്ത് തട്ടിയെടുത്ത ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞൊന്നൊരു കേസ് ഞാൻ വിളിച്ചു പറഞ്ഞ. ബാക്കി ഞാൻ പറഞ്ഞു തരണോ സുനിൽ മാമേ? ഹരി പല്ലടിച്ചോണ്ട് ചോദിച്ചു. അകത്ത് കിടന്ന് അഴിയണം, ഭാര്യയും ഭർത്താവും കൂടി അത് എന്നെ കൊണ്ട് ചെയ്യിക്കണോ? അവൻ വീണ്ടവരെ നോക്കി. വേണ്ട, അവിവേകമൊന്നും കാണിക്കരുത്. സുനിൽ ഹരിയുടെ കയ്യിൽ പിടിച്ചു. ഇല്ല, കാണിക്കുന്നില്ല. പകരകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാ. ആ അമ്മ നോക്കി വളർത്തിയ മകനായതുകൊണ്ട് തന്നെ ആ അമ്മയെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതാരിലും ചാർത്തി കൊടുത്ത് രക്ഷപ്പെട്ടു പോകാന്നൊരു വിചാരം ഉണ്ടെങ്കിൽ. ഹരി സുനിലിനെ തറച്ച് നോക്കി. പോകും, നേരെ ജയിലിലേക്ക്. അത് വേണോ? ഹരിയുടെ ചോദ്യം സുനിൽ അറിയാത്തതിനെ വേണ്ട തലയാട്ടി. എങ്കിൽ അമ്മയും വിളിച്ച് പോവാൻ നോക്കിയാട്ടെ, ആ പട്ടിക്കാടിലെത്തേണ്ടതല്ലേ? ഹരി കൈകെട്ടിന്ന് പറഞ്ഞു. അല്ല, അതിപ്പോ ഞാൻ ബസ്സിലാണ് വന്നത്, അമ്മയെങ്ങനെ? ഹരി അയാളെ സൂക്ഷിച്ച് നോക്കി. ഞാൻ നാളെ വണ്ടിയായിട്ട് വന്ന് കൊണ്ടുപോയിക്കോളാം. സുനിൽ ഹരി അനുനയിപ്പിക്കാൻ നോക്കി. പറ്റില്ല, ആ പെൺകുട്ടികളുടെ അച്ഛനാ മരിച്ച്, അതിന്റെ സങ്കടത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നില്ലെന്ന് പോട്ടെ. നിങ്ങളുടെ ഭാരം കൂടി അവരെ ഏൽപ്പിച്ച് മുങ്ങാളുടെ ഈ ഇടപാട് ഇവിടെ നടക്കില്ലിനി. ഹരി പിടിവാശി പോലെ പറഞ്ഞു. ഒരക്ഷരം മിണ്ടാ നിൽക്കുന്ന സീതയും പാർവിനെയും രേഖ ഇടയ്ക്കിടെ തുറിച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ട്. വണ്ടിയാണ് പ്രശ്നമെങ്കിൽ വണ്ടി ഞാൻ സംഘടിപ്പിച്ചു തരാലോ. ഹരി ചിരിയോടെ തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് മാറി നിന്നാർക്കോ വിളിച്ചു. പേടിക്കണ്ട, 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരും. വിജയ് ചിരിയോട് അവൻ തിരിഞ്ഞെന്ന് പറഞ്ഞു. പാറു, അമ്മയുടെ മരുന്ന് ഡ്രസ്സിൽ ഒന്ന് എടുത്തുകൊടുത്തേ, പെട്ടെന്ന് വേണം. ഹരി വിളിച്ചു പറഞ്ഞു. പാർവതി അകത്തേക്ക് നടന്നു. അവൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഇവിടെ വടി പോലെ നിൽക്കാതെ ഒന്ന് അങ്ങോട്ട് ചെല്ല്. ഹരി രേഖയെ നോക്കി പറഞ്ഞു. അവനെ നോക്കി പള്ളിയടിച്ചുകൊണ്ട് എന്തോ പിറുപിരുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഹരി സീതയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ കല്യാണമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് പാർവതിയും അർജുനും വന്നു. അവർക്ക് പിറകെ രണ്ട് കയ്യിൽ ഓരോ വലിയ കവറുമായി രേഖയും. അവരുടെ മുഖം അപ്പോഴും വീർത്ത് കെട്ടി കിടക്കുന്നുണ്ട്. സീത തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു. ഉപേക്ഷിച്ച് കളയുകയല്ല, ഞാൻ ഇടയ്ക്കിടെ വരും. ഇവിടെ ഒന്ന് സെറ്റായിട്ട് ഇങ്ങോട്ട് വരണമെന്നാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നോളാം. സീത അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കല്യാണിയമ്മയുടെ കൈകൾ അവരുടെ കയ്യിൽ മുറുകി. വണ്ടി കാളയെ പോലെ ആവരുത്, നിന്റെ അമ്മയെ പോലെയും. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതേ ഇഷ്ടം നിന്നോടുമുണ്ട്. പക്ഷേ സ്നേഹിക്കാനും പുന്നരിക്കാനും അമ്മമ്മക്ക് പേടിയായിരുന്നു കുട്ടിയെ. നീയും എന്നെ വേദനിപ്പിക്കുകയോന്ന്. അവരുടെ വിറച്ചുകൊണ്ടുള്ള വാക്കുകൾ സീതയുടെ ഹൃദയം പിടച്ചു. കാരണമില്ലാതെ നിന്നോട് വഴക്ക് കൂടിയതൊക്കെയും നീ തോൽക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ദേഷ്യം കാണിച്ചത് നിന്നിൽ വാശി നടക്കാനായിരുന്നു. അമ്മമ്മയോട് വെറുപ്പ് തോന്നരുത്. നിറഞ്ഞ കണ്ണോടെ അവർ സീതയുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും താഴെ വണ്ടിയെത്തി ഹോണടിച്ച് തുടങ്ങിയിരുന്നു. പേടിക്കണ്ട, ഇനി ആരും നിങ്ങളെ ഇറക്കി വിടില്ല, ഉപദ്രവിക്കുകയും ചെയ്യില്ല. അതിനു വേണ്ടുന്നൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി കയറി വന്നിട്ട് പറയുമ്പോൾ അവർ തലയാട്ടി. വിഷമിക്കരുത്, ഉപേക്ഷിച്ച് കളയാണെന്ന തോന്നലും വേണ്ട. പാറുവിനും സീതയ്ക്ക് ഇത്ര തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കാര്യം കൂടി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. എന്നോട് ദേഷ്യം തോന്നരുത്. ഹരി അവരുടെ കയ്യിൽ പിടിച്ച്. എനിക്കറിയാം മോനെ. കല്യാണിയമ്മ അവന്റെ കവിളിൽ തൊട്ടു. പോവാ ഇനി, അതൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ രേഖ പറഞ്ഞു. കല്യാണിയമ്മ ആയാസപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു. മര്യാദയ്ക്ക് വേണം ഇവരോട് പെരുമാറാൻ, പ്രായമായതാണ്, അതിൻ്റെതായ ധാരാളം പ്രശ്നങ്ങളും കാണും.
അതറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഞാനൊരു വരവൂടെ വരും, അത് മറക്കരുത്. ഹരി ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. മുണ്ടൊന്നുകൂടി മുറുക്കി കുത്തിക്കൊണ്ട് ഹരി അവരെ കയ്യിൽ വാരിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അവൻ തന്നെയാണ് താഴെ നിർത്തിയിട്ട കാറിൽ അവരെ കയറ്റിയിരുത്തി കൊടുത്തതും. അവരുടെ അല്ല, നിങ്ങളുടെ അമ്മയാണോ? അതാണ് മറന്നു പോവാൻ പാടില്ലാത്തതും. വണ്ടി നീങ്ങും മുന്നേ രേഖയെ ചൂണ്ടി അവനൊന്നുകൂടി ഓർമ്മിപ്പിച്ചു. വെറുതെ കുത്തിയിരുന്ന് കരയാതെ രണ്ടാളും പോയി കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടാണ് ഹരിയും വലുതയും പോവാനിറങ്ങിയത്. അവനിറങ്ങിയതിന് തൊട്ടു പിന്നിൽ ശ്രീനിലയത്തിലെ കാറ് വന്നിട്ട് താഴെ നിർത്തിയത് കണ്ടിട്ട് സീതയാണ് ആദ്യം എഴുന്നേറ്റത്. പാർവതിയിൽ അലുവിനെയും കൊണ്ട് കുളിക്കാൻ പോയതാണ് അർജുന അകത്ത്. ആദിക്കും സിധുവിനൊപ്പം സുധീഷ് കൂടി വന്നിരുന്നു. ബാക്കി പ്രജകൾ വെറുമൊരു വേലക്കാരിയുടെ സങ്കടം അന്വേഷിച്ചു വരാൻ മാത്രം ഹൃദയവിശാലതയുള്ളവർ അല്ലായിരുന്നുവല്ലോ. സീതയൊരു വിളറിയ ചിരിയോടെ അവരകത്തേക്ക് വിളിച്ചു. സോറി സീതെ, നാട്ടിലുണ്ടായിരുന്നില്ല, എത്താൻ വൈകി, കണ്ണം വിളിച്ചു പറഞ്ഞിരുന്നു. ആദി വിഷമത്തോടെ അവൾക്കരികിൽ വന്നു നിന്നിട്ട് പറഞ്ഞു. ചുമരിൽ ചാരി നിൽക്കിയായിരുന്ന സീത വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അവളോട് എന്തു പറയണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അത്രത്തോളം മൗനമായൊരു സീതയെ അവരാരും തന്നെ കണ്ടു പരിചയവുമില്ലായിരുന്നു. മുറിപ്പെടുമെന്നുറപ്പുള്ള സംസാരത്തേക്കാൾ നല്ലത് മൗനം തന്നെയാണെന്ന് അവർക്കും തോന്നി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്, ഞങ്ങളെല്ലാം കൂടെ തന്നെയുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ ഹൃദയത്തിലൊരു തണുപ്പ് പടരുന്നത് സീതയറിഞ്ഞു. ഉമ്മറത്താരോ സംസാരിക്കുന്ന കേട്ട് അങ്ങോട്ട് വന്ന അർജുനോടും ഒന്നോ രണ്ടോ വാക്കിൽ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷം അവർ പോവാനിറങ്ങി. മുത്തശ്ശി, സീതയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. നല്ല വിഷമമുണ്ട് നിന്റെ കാര്യത്തിൽ. നിനക്കറിയാലോ ഇങ്ങോട്ട് വരണം, നിന്നെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ടെങ്കിലും അതിനു പറ്റിയൊരു അവസ്ഥയിലല്ലോ. സുധീഷ് ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആദി, സിധു. സീത സങ്കടത്തോടെ അവരുടെ നേരെ നോക്കി. നീ പേടിക്കേണ്ടടി അടുത്തി, ആ കാര്യം ഞങ്ങൾ ഏറ്റു, സിധു ചിരിയോടെ പറഞ്ഞു. അതെ, ഇനി മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ഓടി വന്നേക്കണ്ട, നിനക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്, മനസ്സിലായല്ലോ. ആദി ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. സീത അതിന് ഉത്തരം പറഞ്ഞില്ല. കണ്ണം തരാൻ പറഞ്ഞതാ, ഇവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവുന്ന അവനറിയാലോ. ആദി സീതയുടെ കയ്യിലേക്ക് ഒരു നോട്ടിട്ട് വെച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ടായിരുന്നു ആദി, എൻ്റെ കയ്യിൽ. സീത വല്ലായ്മയോടെ പറഞ്ഞു. ആ, അതൊക്കെ നിന്റെ ചെക്കൻ വിളിക്കുമ്പോഴേ നേരിട്ടങ്ങ് പറഞ്ഞേക്ക്, അതാവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ തന്നെ അവനോട് വാലി തീ പിടിച്ച പോലെ നടപ്പാം. ഇനി ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് വേണം എന്നെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കാൻ. ആദി കണ്ണടച്ച് കാണിച്ചോട്ട് പറഞ്ഞു. സീത ഒന്നും പറയാനില്ലാത്ത പോലെ അവനെ നോക്കി. അവൻ വരും, ഉടനെ തന്നെ വരും. നിന്റെ ഈ അവസ്ഥയിൽ ഒറ്റക്കാക്കേണ്ടി വന്നില്ല എന്ന സങ്കടം കൊണ്ട് ഉരുകി തീരുക ആ പാവ അവിടെ. സിധു സീതയുടെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അധികം വൈകാതെ തന്നെ അവരെ യാത്ര പറഞ്ഞിറങ്ങി. അർജുനെ ഒന്ന് നോക്കിയിട്ട് സീത അകത്തേക്ക് നടന്നു. ഒച്ചയും അനക്കവുമില്ലാത്തൊരു ശൂന്യതയെ പേറി അകത്തളങ്ങൾക്കൊരു ശ്മശാന മൂകത, ശ്വാസം മുട്ടിക്കുന്ന മടുപ്പ്. കിടപ്പിലായിരുന്നുവെങ്കിലും അച്ഛനും അമ്മമ്മയും കൂടി രംഗമൊഴിഞ്ഞു പോയപ്പോഴുണ്ടായ വിടവ് വളരെ വലുതായിരുന്നു. സീത ഒരു നെടുവീർപ്പോടെ മുറിയിലേക്ക് ചെന്നു. കിടക്കവിരിയെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വരത. പോകും മുന്നേ അവിടെയെല്ലാം തൂത്തുവാരിയിട്ടാണ് പോയത്. ചുമരിലെ ആണിയിൽ കുരുക്കിയിട്ട ബാഗ് വലിച്ചെടുത്തുകൊണ്ട് സീത കയ്യിലെ കാശ് അതിലേക്ക് തിരികെ. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ അടയാളം എന്നോണം ദേഷ്യം പിടിച്ച പോലെ ചുവന്നുപോയ പേരുകളും നമ്പരുകളും. അച്ഛൻ്റെ കാര്യം അറിഞ്ഞിട്ട് വിളിച്ചതാവും. നെടുവീർപ്പോടെ വീണ്ടും അവളുടെ കണ്ണുകൾ കത്തിത്തീർന്ന ചിതയിലേക്ക് പാഞ്ഞു. വീണ്ടും നെഞ്ചിൽ നിന്നൊരു നോവിൻ്റെ കിളി ചിറകുകൾ വിടർത്തി പറക്കാനൊരുങ്ങി. അതറിഞ്ഞതുപോലെ കയ്യിലിരുന്ന ഫോൺ പാടിത്തുടങ്ങി. കണ്ണനാണ് താനിവിടെ പിടയുന്നത്. അത്രയും അകലിരുന്നു കൊണ്ട് അവൻ അറിയുന്നുണ്ടാവും കാരണം. തമിഴ് കുരുത്തിട്ടത് ഹൃദയങ്ങൾ തമ്മിലല്ലേ. ധൃതി പിടിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാണ് അത് വീഡിയോ കോളായിരുന്നു എന്ന് പോലും അറിഞ്ഞത്. ഫോണിൻ്റെ സ്ക്രീനിൽ ആ മുഖം കണ്ടപ്പോൾ പൊടുന്നനെ ഹൃദയം തുടിച്ചു. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനിൽ ചേർന്നു നിൽക്കാൻ കൊതിക്കുന്ന മനം ലച്ചു ആർദ്രമായി വിളിക്കുന്നു. തൻ്റെ നോവുകൾ അത്രയും ആ മിഴികൾ ഏറ്റെടുത്തതുപോലെ എനിക്ക് നിന്റെ അടുത്തേക്ക് ഓടി വരാൻ തോന്നുവാ ഈ സങ്കടം കാണുമ്പോൾ. കണ്ണൻ്റെ പതിഞ്ഞ സ്വരം. സീതയുടെ കണ്ണുനീർ കവിളിലേക്ക് കുതിച്ച് ചാടി. എനിക്കും കാണാൻ തോന്നുവാ, ആ നെഞ്ചിൽ ചേരാൻ തോന്നുവാ. അവൾ പതിയെ പറഞ്ഞത് കേൾക്കെ കണ്ണൻ മിഴികൾ ഇറുകെ അടച്ചു. ഒന്നും ചെയ്യാനാവാതെ പ്രിയപ്പെട്ടവർ കൺമുമ്പിൽ സങ്കടം കൊണ്ട് പിടയുന്നത് കണ്ടു നിൽക്കുന്നതിന് ഭയങ്കര വേദനയാണെന്ന് അവൻ ആ നിമിഷം അറിഞ്ഞു. ഞാൻ
ഞാൻ നല്ലൊരു മകളെ അല്ലായിരുന്നു. അല്ലേ കണ്ണേട്ടാ? ഹൃദയം പിടച്ചുകൊണ്ട് അവളുടെ ചോദ്യം. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ അവനൊരു നിമിഷം നോട്ടം കുരുത്തു. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഓർക്കുമ്പോൾ എപ്പോഴും ദേഷ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് പറഞ്ഞു തുടങ്ങിയാലും ഞാൻ ഒടുവിൽ അച്ഛനത് കേൾക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിഞ്ഞിട്ടും പിന്നെയും ഞാനത് തന്നെ ചെയ്തു. സീത ആഞ്ഞ ശ്വാസം എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റബോധം പേറിയുള്ള ആ കിടപ്പ്, ആ നോട്ടം അതെന്നെ കൊല്ലുന്ന പോലെ. ഞാനും അച്ഛനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത പോലെ ആയില്ലേ? സീത വീണ്ടും വിളറിയ ചിരിയോടെ പറഞ്ഞു. സങ്കടപ്പെടാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊന്ന് ആലോചിച്ച് കൂട്ടല്ലേ എൻ്റെ പെണ്ണെ, നോവുന്നത് എനിക്കാ. കണ്ണൻ്റെ സ്വരം നേർത്തു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മകളാ എൻ്റെ ഈ ദുർഗാലക്ഷ്മി. ദേഷ്യമുണ്ടെന്നിരിക്കെ തന്നെ നീ നിന്റെ കടമകളൊന്നും തന്നെ മറന്നില്ല. അച്ഛൻ അഭിമാനത്തോട് ഓർത്ത് കാണും. നീ എത്ര ബുദ്ധിമുട്ടിയാലും യാതൊരു കുറവും വരാതെ തന്നെ അച്ഛനെ വേണ്ടവിധം നീ പരിചരിച്ചിട്ടുണ്ട്. പിന്നെയും നിനക്ക് എന്തിനാണ് ഈ സങ്കടം? കണ്ണൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മുഴുവനും അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് പകരം ചാർജ് എടുക്കാൻ പറ്റിയ ഒരാൾ ആള് കിട്ടി അടുത്ത നിമിഷം ഈ കണ്ണേട്ടൻ ആ സീതാലക്ഷ്മിയുടെ അരികിലുണ്ടാവും. സീത ചിരിയോടെ അവരെ നോക്കി. എല്ലാവരും പോയോ? ഹരി എവിടെ? വീട്ടിൽ പോയി, ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. നീ സമയം പോലെ മുത്തശ്ശിയൊന്ന് വിളിക്കണേ, ഇന്ന് ആൾക്ക് ഒട്ടും വയ്യെന്ന് പറഞ്ഞു ആദ്യം വിളിച്ചപ്പോ. കണ്ണൻ പറഞ്ഞു കേട്ട് സീതയുടെ കണ്ണിൽ വീണ്ടും സങ്കടം നിറഞ്ഞു. ആ എന്നും കരുതി നാളെ തന്നെ അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട. അവിടെ തൽക്കാലം ഒരാളെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എനിക്കറിയാം മുത്തശ്ശിക്ക് നിന്നെ കുറിച്ച് ഓർത്തുള്ള സങ്കടം തന്നെയാവും. നീ ഒന്ന് വിളിച്ചാ ഇത്തിരി ആശ്വാസം കിട്ടും. കണ്ണൻ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം കണ്ണേട്ടാ. അവനൊന്ന് മൂളി. അതിനിടയിൽ അവനെ ആരോ വിളിക്കുന്ന പോലെ തോന്നി സീതയ്ക്ക്. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഡീ ബ്രേക്ക് ആയിരുന്നു, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്, ഇതുവരെയും ഫ്രീ ആയിട്ടില്ല. അവളുടെ മനസ്സറിഞ്ഞ പോലെ കണ്ണൻ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്യണോ? വേണ്ടെന്ന് അവൻ തലയാട്ടി കാണിച്ചു. അവൻ്റെ ടേബിളിൽ അവൾക്ക് കാണാവുന്നൊരിടത്ത് ഫോൺ വെച്ചിട്ട് അവൻ വീണ്ടും റെഡിയായി. അരിയിലേക്ക് വരുന്ന രോഗിയോട് വളരെ അരിവോടെ ആർദ്രതയോടെ പെരുമാറുന്ന അവനിലെ ഡോക്ടറെ അവൾ സ്നേഹത്തോടെ നോക്കി. എത്ര കാര്യമായിട്ടാണ് അവൻ അവരോട് ഓരോന്ന് സംസാരിക്കുന്നത്. മനസ്സിലെ സംഘർഷവും പകലത്തെ അലച്ചിലും കൊണ്ട് തളർന്ന അവളെ ഉറക്കം പിടികൂടാൻ തുടങ്ങിയിരുന്നു. കട്ടിലേക്ക് കിടന്നിട്ട് അവൾ ആ ഫോണിലേക്ക് തന്നെ നോക്കി. ഹൃദയം നിറയുന്ന ഒരു താരാട്ട് പോലെ പ്രിയപ്പെട്ടവൻ്റെ സ്വരം ഇടയ്ക്കിടെ അവളെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ് അവൾ ഉറങ്ങിപ്പോയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഓ ഹോ ഹോ.